മുംബൈയിൽ തക്കാളി ഉള്ളി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നതോടെ കുടുംബ ബജറ്റുകളുടെ താളം തെറ്റി. ചില്ലറ വിപണിയിൽ തക്കാളി വില കിലോയ്ക്ക് 160 കടന്നതോടെ നഗരത്തിലെ അടുക്കളകൾ പുത്തൻ രുചിക്കൂട്ടുകൾ തിരയുകയാണ്. അതേസമയം വിപണിയിൽ പച്ചക്കറികൾക്ക് പൊന്നും വില ഈടാക്കുമ്പോഴും കർഷകർക്ക് കിട്ടുന്നത് തുച്ഛമായ പൈസയാണ്. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ കുടുംബ ബജറ്റുകളെ തകിടം മറിച്ചുകൊണ്ടാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നത്. പച്ചക്കറികൾക്കെല്ലാം പൊള്ളുന്ന വിലയാണെന്നാണ് നവി മുംബൈയിലെ ഖാർഗറിൽ താമസിക്കുന്ന വീട്ടമ്മ പരാതിപ്പെടുന്നത്. മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് നിലവാരം അനുസരിച്ച് തക്കാളിയുടെ വില 150 to 180 വരെയൊക്കെയാണ്. ചില്ലറ വിപണിയിൽ തക്കാളി വില 160 കടന്നപ്പോൾ സവാള കിലോയ്ക്ക് 70 രൂപയും ചെറിയ ഉള്ളിക്ക് കിലോ 28 രൂപയുമാണ് ഈടാക്കുന്നത്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് കറികളിൽ നിന്ന് തക്കാളിയെ ഒഴിവാക്കേണ്ട ഒരു കാലഘട്ടം വന്നിരിക്കുകയാണ്. ഇതോടെ നഗരത്തിലെ ഹോട്ടലുകളും കറികൾക്കായി പുത്തൻ രുചിക്കൂട്ടുകൾ തിരയുകയാണ്. മുംബൈയിലെ വഴിയോര കച്ചവടക്കാരെയും വിലക്കയറ്റം പ്രതികൂലമായി ബാധിച്ചു. നഗരത്തിലെ ജനപ്രിയ ഭക്ഷണങ്ങളായ പാവ്ഭാജിക്കും വടപ്പാവിനും തക്കാളിയും ഉള്ളിയുമെല്ലാം ഒഴിച്ചുകൂടാനാകാത്തതാണ്. എന്നാൽ വിപണിയിൽ പച്ചക്കറികൾക്ക് പൊന്നും വില ഈടാക്കുമ്പോഴും കർഷകർക്ക് കിട്ടുന്നത് തുച്ഛമായ പൈസയാണ്. ഇപ്പോഴും ഇടനിലക്കാർ തന്നെയാണ് വിപണിയെ നിയന്ത്രിക്കുന്നത്. പ്രേംലാൽ, കൈരി ന്യൂസ്, മുംബൈ.